ഒരാഴ്ചയിലേറെ വെയിൽ കൊണ്ടു നിന്നിട്ടുണ്ട് മദീനക്കാർ ആലോചിക്കണം ജൂലൈ മാസത്തിൽ ഹബീബന് നബി തങ്ങളുടെ ഹിജറ നടക്കുന്ന സമയം ചൂടുള്ള കാലമാണ് വെയിലത്ത് വന്നിരിക്കും അവർ ഹബീബിനെ കാണാൻ തങ്ങൾ വരുന്നുണ്ടോ ഒരു ഫോൺ നമ്പറില്ല ഒരു കോൾ ചെയ്യാൻ കഴിയില്ല ഒരു വിവരം കിട്ടാൻ വഴിയില്ല ഒളിച്ചും പാർത്തും വരുന്ന ഹബീബിനെ കാണാൻ വേണ്ടി മദീനയിൽ എത്ര ദിവസങ്ങളാണ് അവർ കാത്തിരുന്നത് എന്നിട്ട് ഹബീബായ തങ്ങൾ അന്ന് മദീനയിലേക്ക് റബി ഉള്ളവ്വൽ പന്ത്രണ്ടിനാണ് കാല് വെക്കുന്നത് എന്ന് മറന്നുപോകരുത് തങ്ങളുടെ ജനനവും അവിടുത്തെ വഫാത്തും ഹിജറയും നടന്നത് റബി അല്ലവലിലാണ് റബി ഉള്ളവ്വൽ പന്ത്രണ്ടിനാണ് ഹബീബായ തങ്ങൾ മദീനയത്തേക്ക് കടക്കുന്നത് അലൈഹി വല്ലം ചരിത്ര പണ്ഡിതന്മാർ അല്ല മാ തങ്ങൾ തന്നെ അതിനെ സംബന്ധിച്ച് വിവരണം ചെയ്തിട്ടുണ്ട് റബി ഉള്ളവ്വൽ പന്ത്രണ്ടിന് ഹബീബ് വരുന്നത് സൂര്യോദയത്തോടെ അടുത്ത സമയമാണ് ലോകത്ത് സൂര്യൻ്റെ പ്രഭ പരക്കുന്ന പോലെ വെളിച്ചത്തിൻ്റെ ഹിതായത്തിൻ്റെ പ്രഭയുമേ പ്രഭയുമേന്തി ഇതാ അന്ത്യദൂതർ വരുന്നു എന്നാഹു വിളിച്ചറിയിക്കുകയായിരുന്നു പറയുന്നുണ്ട് ഹബീബായ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ പ്രകാശവുമായിട്ടാണ് ഇപ്പം ഞങ്ങൾ വന്നത് സൊല്ലാഹു അലൈ വല്ലം ആ പ്രകാശം സ്വീകരിക്കാൻ അവർ വെമ്പൽ കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു